ജില്ലയിൽ പച്ചക്കറി വില കുത്തനെ ഉയർന്നു. സംസ്ഥാനത്തെ ഏറിയ പങ്കും പച്ചക്കറി എത്തുന്ന തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വിള നശിച്ച് പച്ചക്കറി ലഭ്യത കുറഞ്ഞതാണ് വിലവർദ്ധനവിന് പ്രധാന കാരണം. ഉൽപാദനവും ഇറക്കുമതിയും സാരമായി കുറഞ്ഞതോടെ ജില്ലയിൽ പച്ചക്കറി വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ പലതരം പച്ചക്കറികൾക്കും വില ഇരട്ടിയിൽ എത്തി നിൽക്കുന്നു. പച്ചക്കറി വില കുതിച്ചുയരുന്നത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവിടെ പച്ചക്കറി എത്തിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ പെയ്യുന്ന കാലം തെറ്റിയുള്ള മഴയാണ് വിലവർദ്ധനവിനുള്ള പ്രധാന കാരണമെന്നാണ് സൂചന. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് പച്ചക്കറികളുടെ വിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നത്. നിലവിൽ ഉള്ളതിനേക്കാൾ വില ഇനിയും കൂടാനാണ് സാധ്യത. ചില പച്ചക്കറികൾക്ക് ഇരട്ടിയിലധികം വില വർദ്ധിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് കാര്യമായ വിലവർദ്ധനവ് ഉണ്ടായിരുന്നില്ല. ജില്ലയിൽ 14 രൂപയ്ക്ക് വിൽപ്പന നടത്തിയ വെള്ളരിയുടെ വില 32 ഉയർന്നിട്ടുണ്ട്. 15 രൂപയുണ്ടായിരുന്ന കക്കരിയുടെ വില 35 കോളിഫ്ലവർ 30 നിന്ന് 50 രൂപയായും പയറിന്റെ വില 30 നിന്ന് 38 രൂപയായും ഉയർന്നിരിക്കുന്നു. 50 രൂപയുണ്ടായിരുന്ന ചെറുനാരങ്ങയുടെ വില 60. കാരറ്റിന്റെ വില 40 രൂപയിൽ നിന്ന് 45. ഇഞ്ചിയുടെ വില 10 രൂപ വർദ്ധിച്ച് 45 നിന്ന് 55 ഉയർന്നിരിക്കുന്നു. പാവയ്ക്കയുടെ വില 32 ഉണ്ടായിരുന്നത് 35 രൂപയും 20 രൂപയുണ്ടായിരുന്ന വെണ്ടയ്ക്കയുടെ വില 23 രൂപയായും വഴുതനയുടെ വില 21 നിന്ന് 23 ഉള്ളി വില 23 നിന്ന് 28 മുളകുവില 25 നിന്ന് 28 കിലോയ്ക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ ബീൻസിന്റെ വില മാത്രമാണ് അല്പം കുറഞ്ഞിട്ടുള്ളത്. 55 രൂപയുണ്ടായിരുന്ന ബീൻസിന്റെ വില 42 കുറഞ്ഞിട്ടുണ്ട്. പാചകവാതക വിലവർദ്ധനവും ഒപ്പം പച്ചക്കറി വിലവർദ്ധനവുമൊക്കെ ചേർന്ന് സാധാരണക്കാരുടെ നടുവൊടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.